ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ഒരു പുതിയ വണ്ടി വാങ്ങിക്കാൻ പോവാണ്. ടു വീലർ ആക്റ്റീവ 125 ആണ്. നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനും ചേട്ടനും കുഞ്ഞുമോളുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പോവാം നമുക്ക്. അതെ, നമ്മുടെ വണ്ടി ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. തരാൻ പാകത്തിനായിട്ട് മെറൂൺ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ബ്ലാക്ക് നോക്കിയായിരുന്നു, പക്ഷേ എനിക്കത് കളർ കിട്ടാൻ കുറച്ചുകൂടെ ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് മെറൂൺ കളർ തന്നെയാണ് എടുത്തത്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയില്ല. നമ്മൾ ഇ വി എം ഹോണ്ടയിൽ നിന്നാണ്, തൃപ്പൂണിത്തുറയുള്ള ഷോറൂമിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദിത്യ എന്ന് പറയുന്ന ആളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, ഞാൻ ആദിത്യൻ. ഞാൻ ഇവിടെ ഇ വി എം ഹോണ്ടയിൽ 4 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ഞാൻ വരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ആക്റ്റീവ 125 ഡിസ്ക്. ഈ വണ്ടി വരുന്നത് ആക്റ്റീവ 125 ഡിസ്ക് എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്ന ഒരു വേരിയൻ്റാണ് ഈ വണ്ടി വരുന്നത്. നമുക്ക് ഇവര് സെമി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഹാഫ് അനലോഗും ഹാഫ് ഡിജിറ്റലും ആയിരിക്കും. സെമി ഡിജിറ്റൽ ഡിസ്പ്ലേ. നമുക്ക് ഈ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ടൈം, ടോട്ടൽ കിലോമീറ്റേഴ്സ്, പ്യുർ ഇൻഡിക്കേഷൻ, ഒരു ട്രിപ്പ് മീറ്റർ, റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ്, റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ടാങ്കിലുള്ള പെട്രോൾ എത്ര കിലോമീറ്റർ കവർ ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആണ് റേഞ്ച്. ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇഗ്നിഷൻ പോയിന്റിൽ നമുക്ക് ഒരു ഷട്ടർ വരുന്നുണ്ട്. ഷട്ടർ നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും മഴവെള്ളം ഇറങ്ങുന്ന ഇതിൽ നിന്നൊക്കെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനാണ് ഷട്ടർ. ഷട്ടർ നമ്മൾ കൈകൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് കീയുടെ ബാക്ക് സൈഡ് വേണം. നമുക്ക് ഈ ഏത് വണ്ടിയാണോ ആ വണ്ടിയുടെ കീയുടെ ബാക്ക് സൈഡ് വെച്ച് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ താക്കോൽ ഇൻസേർട്ട് ചെയ്തിട്ട് 1, 2, 2 പോയിന്റിലാണ് വണ്ടിയുടെ പവർ ഓൺ ആകുന്നത്. 2 പോയിന്റിൽ പവർ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു ഐഡിൽ കട്ട് ഓഫ് പ്ലസ് സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ആണ് സ്വിച്ച്. നമ്മൾ ബ്രേക്ക് പിടിക്കുക, സ്വിച്ച് ഓൺ ആക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, സോഫ്റ്റായിട്ട് പ്രസ് ചെയ്യുക. നമ്മൾ ത്രോട്ടിൽ കൊടുക്കേണ്ട ഒരു യാതൊരു ആവശ്യമില്ല, വണ്ടി സ്റ്റാർട്ടാവും. വണ്ടി പിന്നെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ വണ്ടിയുടെ ആർ പി എം കുറച്ച് ഹൈ ആയിട്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഓട്ടോ ചോക്കിംഗ് ആയതുകൊണ്ടാണ്. ഓട്ടോ ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ വണ്ടികൾക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചോക്ക് നമ്മൾ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടികൾക്ക് വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി ചോക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഓക്കെ, അത് പറയാൻ കഴിഞ്ഞു. പാസ് സ്വിച്ച് വരുന്നുണ്ട്. പാസ് സ്വിച്ച് നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഹൈ ബീം ലോ ബീം സ്വിച്ചിൻ്റെ ഒപ്പം ഇൻറ്റഗ്രേറ്റഡ് ആണ് പാസ് സ്വിച്ച്. പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഫോൺ സ്വിച്ച്, പിന്നെ ഇപ്പുറത്ത് ഐഡിൽ കട്ട് ഓഫ് സ്വിച്ച്. ഓട്ടോ ഐഡിൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഒന്ന് ഹീറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ താനെ കട്ട് ഓഫ് ആവും. ഞാൻ മെയിനായിട്ട് ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലറേറ്റർ കൊടുത്താൽ മാത്രം മതി ഓഫ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ സീറ്റും ഫ്യൂവലും തുറക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മൾ താക്കോൽ ഇൻസേർട്ട് ചെയ്ത് 1 പോയിന്റിലാക്കിയിട്ട് ഈ മൾട്ടി ഫംഗ്ഷണൽ സ്വിച്ചിൽ താഴേക്ക് പ്രസ് ചെയ്താൽ സീറ്റ് എന്ന എഴുതിയ പൊസിഷനുണ്ട്, ആ പൊസിഷനിലേക്ക് പ്രസ് ചെയ്താൽ സീറ്റ് ഓപ്പൺ ആകും. നമ്മുടെ ലോക്ക് വരുന്നത് സെൻട്രലാണ്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് പ്രസ് ചെയ്താൽ സീറ്റ് ലോക്ക് ആകും. ഇതാണ് സീറ്റിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 18 ലിറ്റർ ബൂട്ട് സ്പേസാണ് സീറ്റിൻ്റെ അകം വരുന്നത്. നമുക്ക് സീ വണ്ടിയുടെ ഒപ്പം ടൂൾസ് വരുന്നുണ്ട്, ഒരു ഫസ്റ്റ് എയ്ഡ് വരുന്നുണ്ട്. ആ സ്വിച്ചിൽ തന്നെ മേലിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ ഓപ്പൺ ആവും. ഫ്യൂവലോട്ട് ഓപ്പൺ ആവും. ഡ്യുവൽ ഫ്യൂവലിട്ട് ഉണ്ട്. നമുക്ക് പെട്രോൾ അടിക്കാണ്ട് യാതൊരു വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വണ്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നേരത്തെ സീറ്റിൻ്റെ അകത്തായിരുന്നു. ഇപ്പം നമുക്ക് വണ്ടി കുറച്ചൊരു കൺവീനിയൻ്റ് ആയിട്ട് സീറ്റ് പുറത്താകുന്നതാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അതും അടയും. ഡ്രൈവിങ്ങിൽ തന്നെ ഇപ്പം അത്യാവശ്യം ഫോണോ അംബ്രല്ല വാട്ടർ ബോട്ടിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ E20 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. നമുക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് OBD2 ആക്റ്റീവ 125 ഡിസ്ക് OBD2. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തനോൾ പെട്രോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എഞ്ചിനാണ് വരുന്നത്. അതുപോലെ നമുക്ക് എഞ്ചിൻ്റെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. നമുക്ക് ഒരു കൊല്ലത്തിൽ 2 സർവീസേ വരുന്നുള്ളൂ. 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6000 കിലോമീറ്റർ കൂടും. നമ്മൾ കറക്റ്റായിട്ട് സർവീസ് മാത്രം മെയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് വണ്ടി എത്ര കൊല്ലം ലെഫ്റ്റ് ടൈപ്പിലും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഇതിൻ്റെ സർവീസിൻ്റെ കാര്യം ഒന്ന് പറയാമോ? നമുക്ക് വണ്ടിയുടെ സർവീസ് വരുന്നത് 1 മാസം
അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1000 കിലോമീറ്ററിനുള്ളിൽ. പിന്നത്തെ വരുന്നതെന്ന് പറഞ്ഞാൽ 6 മാസം കൂടുന്നതാണ്, അല്ലെങ്കിൽ 6000 കിലോമീറ്ററിൽ. ഒരു കൊല്ലത്തിൽ 2 സർവീസേ വരുന്നുള്ളൂ. നമ്മുടെ സർവീസിൽ നമുക്ക് ഓയിലിലെ ചാർജസ് ഇൻക്ലൂഡ് ആയിരിക്കും, ബാക്കി ലേബർ ചാർജസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചൊന്ന് ഡിഫൈൻ ചെയ്യാവോ? നമ്മൾ 125 ഡിസ്ക് വേരിയന്റിൽ നമുക്ക് 125 സിസി വരുന്ന എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ACG ടെക്നോളജി ഉള്ള എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൈലൻസ് സ്റ്റാർട്ട് ആയിരിക്കുള്ളൂ. വണ്ടിയുടെ ആ ജെർക്കിങ് ആയുള്ള സൗണ്ട് ഉണ്ടാവില്ല, സൈലൻസ് സ്റ്റാർട്ട് ആയിരിക്കുള്ളൂ. ഞാൻ ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം. ജെർക്കിങ് ആയുള്ള സൗണ്ട് ഇല്ല. അത് കാരണം തന്നെ നമുക്ക് വണ്ടിയുടെ മെയിൻ്റെനൻസ് അവിടെ നമുക്ക് കുറക്കാൻ പറ്റും. വണ്ടി ലോ മെയിൻ്റെനൻസ് ആണ്. ഞാൻ പറഞ്ഞേ അത് 6 മാസം കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ സർവീസ് വരുന്നത്. അതുപോലെ 6000 കിലോമീറ്റർ കൂടുതൽ സർവീസ് വരുന്നത്. പിന്നെ നമുക്ക് വളരെ ഏറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി വരുന്നത് ഈ ഭാഗത്താണ് വരുന്നത്, ആ ഫുഡ് സ്പേസിൻ്റെ ഭാഗത്താണ് ബാറ്ററി വരുന്നത്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നേരത്തേക്കെന്ന് പറഞ്ഞാൽ ബാറ്ററി ഫ്രണ്ട് ഭാഗത്തായിരുന്നു വരുന്നത് എന്നുണ്ടെന്ന് വെച്ചത്. കാരണം നമുക്ക് കസ്റ്റമേഴ്സിന് തന്നെ അത് അഴിച്ചൊന്ന് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ആകെ മുന്നേ അഴിക്കേണ്ടി വരുമായിരുന്നു. ഇതാകുമ്പോൾ നമുക്കാണെങ്കിൽ കസ്റ്റമേഴ്സിന് തന്നെ അഴിക്കാവുന്നേ. ഈ രണ്ട് സ്ക്രൂ അഴിച്ചുകഴിഞ്ഞാൽ ഈ രണ്ട് സ്ക്രൂ അഴിച്ചുകഴിഞ്ഞാൽ ഈ പാനൽ പൊങ്ങി വരും, നമുക്ക് അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യാമെന്നുള്ളൂ. ഒരു ഒരാഴ്ചത്തോളം നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. നമ്മളിത് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. നമ്മുടെ ബ്രേക്ക് ബാക്ക് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഈക്വലൈസ് ആയിട്ട് ഫ്രണ്ടിലും അപ്ലൈ ആവും. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കുറച്ച് നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആയിരിക്കും. അല്ല, നമ്മുടെ 125 സൈസ്, ടയറിൻ്റെ സൈസ് ഒന്ന് വരുന്നതെന്ന് പറയുമോ? നമ്മുടെ വണ്ടിയിൽ ടയർ സൈസ് വരുന്ന ഫ്രണ്ട് ടയർ സൈസ് 12 ഇഞ്ചും, അതും അലോയ് വീൽസാണ്, ട്യൂബ്ലെസ് ടയേഴ്സാണ്. ബാക്ക് ടയർ 10 ഇഞ്ചുമാണ് വരുന്നത്. 10 ഇഞ്ചിൻ്റെ ബാക്ക് ടയേഴ്സാണ്, ബാക്ക് ടയറും ട്യൂബ്ലെസ് ടയറാണ്. അതേവീസ് ഈ വണ്ടിയെ കുറിച്ച്, വണ്ടിയുടെ ലുക്കിനെ കുറിച്ചുള്ള ഒന്ന് സ്പെസിഫൈ ചെയ്യാവോ? നമുക്കിവിടെ ഒരു LED DRL വരുന്നുണ്ട്. അത് ഓൾവേസ് നമുക്ക് ഇത് ഓണായി കിടക്കും. അത് ലുക്കിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. DRL എപ്പോഴും ഓണായി കിടക്കും. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഈ ഭാഗത്താണ് വരുന്നത്. നമുക്കിവിടെ ഒരു ക്രോം ഫിനിഷിലൊരു മെറ്റീരിയൽ പാർട്ട് വരുന്നുണ്ട്. ലുക്കിന് വേണ്ടിയാണ്, അത് ഫുൾ സ്റ്റൈലിഷ് ലുക്ക് തോന്നിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ കോംബി ബ്രേക്കിംഗ് ആണ്. നമ്മൾ ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈക്വലൈസ് ബ്രേക്കിംഗ് ആയിക്കോളൂ. ഫ്രണ്ട് ബ്രേക്ക് കൂടി അപ്ലൈ ആവും. ആക്റ്റീവ 125 വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് എത്രയാവും? ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്ഷോറൂം റേറ്റ് വരുന്നത് 91,891 രൂപയും, നമ്മളിവിടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 112,734 രൂപയാണ് വരുന്നത്. ഫിറ്റിംഗ്സോട് കൂടി? ഇല്ല, ഫിറ്റിംഗ്സ് വരുമ്പോൾ എക്സ്ട്രാ വരും. നമുക്ക് ഇവിടെ ഫുൾ ഫിറ്റിംഗ്സ് വരുന്നത് 5000 രൂപയുടെ ഫിറ്റിംഗ്സാണ് വരുന്നത്. നമ്മളിപ്പോൾ ഈ വണ്ടി വെച്ചെടുക്കുന്ന ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഗ്രിപ്പ് വെച്ചിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് വെച്ചിട്ടുണ്ട്, സീറ്റ് കവർ വെച്ചിട്ടുണ്ട്, ലേഡീസ് ഫുഡ് ഡ്രസ് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെച്ചിരുന്നത്. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഇൻബിൽട്ട് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട്. വണ്ടിയുടെ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സേഫ്റ്റി ഫീച്ചറാണ് അത്. ഇതിൽ നമ്മൾ മറ്റേ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. അതിനിപ്പം സർവീസിങ്ങിന് വരുന്ന സമയത്ത് ചെയ്യാം എന്നാണ്.